സന്ധ്യായി ഒന്നുകൂടെ. ഇത് കൊടകനിലയാട്ടോ, ഇത് ഒത്തിരി ആയുർവേദത്തിൽ ഒത്തിരി ഗുണമുള്ള ഇലയാണിത്. ഇതിന് ആൻറ്റി ഇൻഫ്ലാമേറ്ററി ആക്ഷൻ ഉണ്ട്, പിന്നെ യൂറിൻ എന്ന കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക്, അങ്ങനെ ചുമയ്ക്ക്, അങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങളുള്ള ഇലയാ. കാട്ടുപോത്തിനെ പറ്റി ആരോഗ്യം ഉണ്ടോ, കാട്ടുപോത്തിന്റെ എതിരെ ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. തമാശയാണ്, കാട്ടുപോത്തിന്റെ ഭക്ഷണമായ പുല്ല് തിന്നുക. പുല്ലല്ല കേട്ടോ സുഹൃത്തുക്കളെ, ഒരു സാധനം കേട്ടോ. ഇത് കൊടകനിലയാ കേട്ടോ, എനിക്ക് ഇഷ്ടം, എനിക്ക് എന്നാ അറിയത്തില്ല. പിള്ളേർക്കൊക്കെ കൊടുത്ത ബുദ്ധി കൂടി കിട്ടുന്നതെന്നാ പറഞ്ഞെ, പക്ഷെ ഞാൻ തിന്നാ എനിക്ക് ഇനി ബുദ്ധി ഉണ്ടാവുകയില്ല, എന്നാലും വയർന്നതല്ലായിരിക്കും. അപ്പൊ അവനെ പോലെ ബുദ്ധി ഉണ്ടാകാൻ വേണ്ടിയാ. ഇനി ആരും അങ്ങനെ ഞാൻ ബുദ്ധി ഉണ്ടാകാൻ വേണ്ടി തിന്നൊന്നും പറയല്ല, ഞാൻ ചുമ്മാ തമാശ പറയുന്ന കേട്ടോ, ചുമ്മാ തമാശ പറയുന്ന. അതെനിക്ക് ഇഷ്ടമായിട്ട് തിന്നുന്നതാ കേട്ടോ. ആ പഴത്തൊലി തിന്നു നോക്കട്ടെ, അവിടെ ഒരു പഴത്തൊലി കുത്തി വെച്ചിട്ടുണ്ട് പിള്ളേർ, അതുകൊണ്ട് അവിടെ ഒരു പഴത്തൊലി കുത്തി വെച്ചിട്ടുണ്ട്. പഴത്തൊലി അല്ലേ ഇതാ, അവിടെ ആ പഴത്തൊലി താഴെ വീണ് കിടപ്പുണ്ടോ? തരില്ല എന്നാ മോനെ, എന്നാ മോനെ, എന്നാ വലിപ്പം ആലോചിച്ചോ. എന്നാടാ മുത്തേ, നീ തിന്നോണ്ടിരിക്കുവാണോടാ? ഞങ്ങളുടെ പഴപ്പുത്തലി നീ തിന്നോ ഇല്ലയോ, നിനക്ക് പഴത്തിൻ്റെ മണം അറിയാവോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാ കേട്ടോ. പിള്ളേരവിടെ കുത്തി വെച്ചേക്കുന്ന കുത്തിവെക്കാനല്ലേ പറ്റുള്ളൂ, നിലത്ത് കിടന്നാവൻ കാണിയല്ല. അപ്പം ഇങ്ങനെ വെച്ചിട്ട് പൊങ്ങിയിരിക്കാൻ വേണ്ടിയാ അവിടെ കുത്തി വെച്ചേക്കുക. തിന്നു വരുന്നുണ്ട് ചെറുക്കൻ. അവിടെ നല്ല പുല്ലുള്ള സ്ഥലം കേട്ടോ, പുറകു വശത്ത് ആ ഇതിനോട് കയ്യാലയോട് ചേർന്ന് നല്ല പുല്ലാണ് അവിടെ. പിന്നെ നടുക്ക് കുറച്ച് പുല്ലില്ലാത്ത ഭാഗം കാണണ്ടോ നിങ്ങൾ, അത് എന്ന് പറഞ്ഞാൽ ടാറിട്ടേക്കുന്ന കേട്ടോ, അത് ടാറാണ് അവിടെ. അതുകൊണ്ട് പുല്ല് വളരെ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഫുൾ പുൽമൈതാനമായി. അല്ല ഇവിടെ വണ്ടി ഷെഡിലോട് പോന്നേ. ഇവിടെ എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇവിടെ മിക്കവാറും വീടിൻ്റെ ഫ്രണ്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോഴത്തേക്ക് അവിടെ കേട്ടോ ചോദിച്ചാ, അവിടെ രണ്ടുപേരും ഒന്ന് പുല്ല് പറിച്ചോണ്ടിരിക്കുക, ഈ ചെറിയ പുല്ല്. അയ്യോ വർത്താനം പറഞ്ഞു പറഞ്ഞ് അവന്മ ഒന്ന് കുത്തിയാലും അറിയല്ലോ. ഇത് നമ്മളെ കുട്ടനല്ല കേട്ടോ, പൊട്ടന. ഞാൻ പറയുന്നത് പറയുന്നാണോ, അതുകൊണ്ട് ഞങ്ങക്ക് അവനൊരു ബോധമില്ല, ഇച്ചിരി പൊട്ടന കുട്ടനാണ്, നല്ല ബുദ്ധി ഉണ്ടായിരുന്നു അവന്. നമുക്ക് ഇവിടെ ഇവിടെ ഞങ്ങൾ വീട്ടിൽ വരുന്ന ആ നല്ല കാട്ടുപോത്തില്ലേ, അവന് ഒരു പ്രശ്നമില്ലാത്തൊരു തന്നെയില്ലേ, അവനെ പോലെ അത്രയും നല്ലതല്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇവനും വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പം അത്ര വലിയ പ്രശ്നക്കാരനല്ല ഇവനും. സന്ധ്യയായി അവനെ ശല്യപ്പെടുത്താണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല, അറിയോ ശല്യപ്പെടുത്താൻ പാടില്ല. ആ എന്തിനാ അവനെ ശല്യപ്പെടുത്തുന്നത്? അവനെ ഫോളോ ചെയ്യാനോ? അവനെ ശരി പിന്നെ വീഡിയോ എടുക്കുന്നതാണ് അവനെ ശല്യപ്പെടുത്തുന്നത്, അത് ശല്യപ്പെടുത്തുന്നതാണോ? ഏ അവന് പുറകെ പോകുന്നുണ്ടോ? ഇല്ല, അവൻ തിന്നോട്ട് അങ്ങ് പൊക്കോളും. ആ പിന്നെ അവന്റെ പുറകെ വരുമ്പോ അവൻ നമ്മളെ ഒന്ന് ചേർന്നാൽ പേടിപ്പിക്കുള്ളൂ. ഇല്ല ഇതാവട്ടല്ലേ പോന്ന. കൂടെ ഇല്ല, ചാൻസ് ഇല്ല, ചുമ്മാ എന്തായാലും അമർന്നോളൂ. ഒരു സൈസ് അടക്കി വെച്ച പോലെ എന്ന് വെച്ചാ പശുവിന്റെ പോലെ അത്രയും ഇതില്ല.
ഓട്ടോ അവനെ പിടിച്ചു കിട്ടാൻ പറ്റും നമുക്ക്. ഇവിനിയും പള്ളത് തന്നെ വേണം. ഇലയുടെ പേര് നമുക്ക് ഇഷ്ടമാണ്. ഞാൻ അവരെ കഴിക്കുന്നു. മധുരവും കയ്പ്പും അല്ല, അങ്ങനെ ഒന്നുമല്ല. ഒരു പച്ചമരുന്നിന്റെ പോലെ ദാവട്ട. ഞാനടുത്ത് മറ്റേ ബംഗ്ലാവിലോട്ടാണ് കഴിഞ്ഞ ദിവസം ദാവട്ട ആയിരുന്നു പോയത്. അതുകൊണ്ടാ ഹാ മിനിഞ്ഞാന്ന് ഇവിടെ വന്നില്ല. മിനിഞ്ഞാന്നല്ല, ഞാൻ ട്യൂഷന് പോയപ്പോ. അവനാ വഴിക്ക് അവ അപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയേ ആ ഇപ്പൊ മാനുകൾ വേണ്ടല്ലോ ആടുകൾ. കഴിഞ്ഞ ദിവസം വേടാ കുഞ്ഞോളെ, കഴിഞ്ഞ ദിവസേ ഒന്നാന്തര ഒരു മുഴുത്ത ആളാണ്, ഒരു മുഴുത്ത നമ്മൾ ചെറുതല്ല കാണുന്നത്, ആ മുഴുത്ത ഒരു അങ്ങ് ക്ലോസ് ചെയ്ത് ആ തോന്നല്ല. ഞാനിവിടെ ഇരിക്കുവായിരുന്നേ. ആ നീ നീ പിള്ളേരെ കൊണ്ടുപോകാൻ പോയപ്പോ മിനിമം രണ്ടെണ്ണം മൂന്നോ മയിലിനെ ഒരു ദിവസം കണ്ടു കഴിഞ്ഞു, പിന്നെ അവർ വന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആർമിയുടെ പറഞ്ഞു അയ്യോ കാട്ടുമൃഗങ്ങളുടെ എല്ലാം കൂടെ കൂടി ഒരു അടിപൊളി ലൈഫായിരിക്കും. എന്ത് രസമായിരിക്കും, രസമായിരിക്കും, രസമാണ്. നമ്മളിവിടെ നല്ല സീനിയ നട്ടു വെച്ചോട്ടോ. കാണിച്ചു ചോദിച്ച ഇതൊരു കളർ സീനിയ, ഇത് ഓറഞ്ച് കളർ സീനിയ, ഇതോ പിങ്ക് കളർ സീനിയ, എല്ലാം ഉണ്ടല്ലോ. പന്നിയും കളയും കാട്ടുപോത്തും അങ്ങോട്ടിട്ടു അതുകൊണ്ടാ. അയ്യടാ ഇത് ഞാൻ നട്ടതാ ഓർന്ന് പറഞ്ഞു. ഇതെന്നാ വിജയ വിജയം നട്ടു വെച്ചേക്കുന്നത്, പുല്ലാണ്. എന്തോ കാടാ ഇത്, ഇവിടെ ഒന്ന് നട്ടാ നിക്കല്ലേ വിജ. ആ വളമൊക്കെ ചെയ്തിട്ട് കാര്യമല്ലോ, അമ്മ കൂടെ തിന്നുമല്ലോ. അതുകൊണ്ടാ അല്ല, വിഷയമൊന്നുമില്ല. സന്ധ്യ അങ്ങനെ കഴിഞ്ഞു. അപ്പം ബാക്കി പറഞ്ഞേ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ ഇന്നത്തെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സോറി പ്രസംഗം പറഞ്ഞതേ പോയി. ആ ഞങ്ങളുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ കാട്ടുപോത്തിൻ്റെ റയറായിട്ട് തോന്നുന്നു ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണമല്ലോ. ഒത്തിരി ഉണ്ട് ഞങ്ങളെ കാട്ടുപോത്തിനെ കാണാൻ. കാട്ടുപോത്തിന് ഇങ്ങനത്തെ റയറായിട്ടുള്ള സംഭവങ്ങൾ കുറവാണല്ലോ. ഇപ്പൊ സന്ധി ആയതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഇല്ല. അപ്പം ഇങ്ങനത്തെ ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ബൈ.
ഞങ്ങളെ സ്കൂളിൽ താമസിച്ച് പോയി. അതുകൊണ്ട് റേസ് എന്താ ഇരിക്കുന്നേ? ഏ തുണിയെടുക്ക്. ഞങ്ങളുടെ വീട് ലൈറ്റ് ഇട്ടപ്പോ എങ്ങനെയാന്ന് പിന്നെ